ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചാണ് സമ്പന്ന വ്യവസായി രവി പിള്ളയുടെ മകന്റെ വിവാഹം നടന്നത്. നടൻ മോഹൻലാലും ഭാര്യയും നേരിട്ടെത്തി ആശംസകൾ അർപ്പിച്ച വിവാഹ ചടങ്ങിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലായി മാറിയിരുന്നു. 55 കോടി മുടക്കി 2015 മകളുടെ വിവാഹം നടത്തിയ രവി പിള്ള 6 വർഷത്തിനിപ്പുറം അതിനെ കവച്ചുവെക്കുന്ന ഒരുക്കങ്ങളുമായാണ് കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും മകന്റെ വിവാഹം നടത്തിയത്. വിവാഹത്തിന് മുന്നോടിയായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ 725 ഗ്രാം, അതായത് 100 പവനോളം തൂക്കം വരുന്ന സ്വർണ കിരീടമാണ് രവിപിള്ള സമർപ്പിച്ചത്. സ്വർണ കിരീടത്തിന്റെ ഒത്ത നടുക്കായി മരതക കല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. ഉന്നത നിലവാരമുള്ള ഈ കിരീടം 40 ദിവസം കൊണ്ടാണ് നിർമ്മിച്ചത്. ഉന്നത നിലവാരമുള്ള മരതക കല്ല് പിടിപ്പിച്ച ഈ കിരീടം 40 ദിവസം കൊണ്ടാണ് നിർമ്മിച്ചത്. മരതക കല്ലിന്റെ തൂക്കം 14.45 കാരറ്റ് ആണ്. 40 ലക്ഷത്തോളം രൂപ വിലയുണ്ട് ഈ കിരീടത്തിന്. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 7-നും 8-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ രവി പിള്ളയുടെ മകൻ ഗണേശന്റെയും അഞ്ജനയുടെയും വിവാഹം കഴിഞ്ഞത്. ക്ഷേത്രനടയിലെ താലികെട്ട് കഴിഞ്ഞ് കാനനത്തിന്റെ മാതൃകയിൽ അലങ്കരിച്ച പൂന്താനം ഓഡിറ്റോറിയത്തിലാണ് വിവാഹ സൽക്കാരം നടന്നത്. മോഹൻലാലും ഭാര്യ സുചിത്രയും അടക്കം താരസമ്പന്നമായ വിവാഹ വേദിയായിരുന്നു പൂന്താനത്തിലേത്. വേദിയിൽ പക്കമേളത്തിന് താളം പിടിക്കുന്ന ലാലേട്ടനും തൊട്ടരികെ തന്നെ ഭാര്യ സുചിത്രയും ഇരിക്കുന്നുണ്ട്. ദിലീപും കാവ്യയും ആന്റണി പെരുമ്പാവൂരുമെല്ലാം വിവാഹ വേദിയിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റനേകം രാഷ്ട്രീയ നേതാക്കളും വ്യവസായ പ്രമുഖരുമടക്കം നിരവധി ആളുകളാണ് വിവാഹ വേദിയിലേക്ക് എത്തിയത്. മകന്റെ വിവാഹം മുന്നിൽ നിന്ന് തന്നെ നടത്തി രവി പിള്ളയും വീഡിയോകളിലുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.